ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്, ആവശ്യാനുസരണം എടുത്ത് വറക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10ഓ 12ഓ ബ്രെഡ് സ്ലൈസസ് വേണം. അത് ബ്രെഡിൻ്റെ വലുപ്പം അനുസരിച്ച് 10 എണ്ണോ അല്ലെങ്കിൽ 12 എണ്ണോ എടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡോ അല്ലെങ്കിൽ ഹോൾ വീറ്റ് ബ്രെഡോ സാൻഡ്വിച്ച് ബ്രെഡോ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഇത് അൺസോൾട്ടഡോ അല്ലെങ്കിൽ സോൾട്ടഡ് ബട്ടറോ ചേർക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ മൈദ ഒന്ന് ആ റോ ടേസ്റ്റ് പോകുന്ന വരെ ഒന്ന് വറക്കണം. മൈദയുടെ കളറ് മാറാൻ പാടില്ല കേട്ടോ. അപ്പോൾ മൈദയുടെ ആ പച്ച മണമൊക്കെ ഒന്ന്, അതായത് ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ അത് പാല് ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കട്ട കെട്ടരുത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവണം. ബട്ടറ് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ്, അതായത് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. കുരുമുളക് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ടുള്ളതാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടും. അതൊരു 1 ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ നോക്കൂ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, സൈഡിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് ഒരു 1/4 ഭാഗം തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മുഴുവനായിട്ട് തണുക്കണ്ട. ഇപ്പോൾ അതായത് മുഴുവനായിട്ട് തണുത്തിട്ടില്ല, ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ചൂടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് 1 മുട്ടയുടെ മഞ്ഞ, അതായത് യെല്ലോ ചേർക്കുക. 1 മുട്ടയുടെ ചേർക്കാവൂ, അധികം ചേർക്കരുത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ ആ മുട്ടയുടെ മഞ്ഞ അത് ഓംലെറ്റായി മാറും. അപ്പോൾ അത് അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് ചെറിയൊരു ചൂടേ പാടുള്ളൂ, 1/4 ഭാഗം തണുത്തിരിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചീസാണ്. ഇതിലേക്ക് ശരിക്കും ചേർക്കേണ്ടത് പ്രോസസ്ഡ് ചീസ് അല്ലെങ്കിൽ ചീസ് ക്യൂബ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. 4ഓ 5ഓ ചീസ് ക്യൂബ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മൊസറല്ല ചീസ് ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ചീസ് സ്പ്രെഡാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചീസ് സ്പ്രെഡ് ചേർത്ത് കഴിഞ്ഞാൽ അതിന് ആ കറക്റ്റ് ശരിക്കും അത് കിട്ടില്ല. അത് കാരണം ചീസ് ക്യൂബ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ചീസ് അല്ലെങ്കിൽ മൊസറല്ല ചീസ് ഒന്നുമില്ലെങ്കിൽ മാത്രം ചീസ് സ്പ്രെഡ് ചേർത്താൽ മതി കേട്ടോ. ഒരു 4-5 സ്പൂൺ ഇപ്പോൾ ഞാൻ ചീസ് സ്പ്രെഡ് ചേർത്തിട്ടുണ്ട്. ചീസ് ഒരുവിധം നന്നായി ചേർക്കുമ്പോൾ ആ ചീസിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്കിതിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. അതുപോലെ തന്നെ ഒറിഗാനോ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് ഇല്ലേ, അതായാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഇതിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചീസ് ചേർത്തിട്ട് ചീസിൽ കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ചീസിൻ്റെ ഉപ്പ് നോക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തത്. അപ്പോൾ അവസാനം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ, അതായത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി, അങ്ങനെ ലൂസാവരുത്, ആ ഒരു രീതിയിലുള്ള കൺസിസ്റ്റൻസി ആവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി എല്ലാ ബ്രെഡും ഒന്ന് സൈഡ് മുറിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മാത്രം ഈ ചീസും വൈറ്റ് സോസൊക്കെ ഉള്ള ഈ മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതിപ്പോൾ വലിയ ബ്രെഡ്, അതായത് സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ആണെങ്കിൽ
ഒരു 10 സ്ലൈസ് ഒക്കെ മതിയാവും. ചെറിയ ബ്രെഡ് ഒക്കെ ആണെങ്കിൽ ഒരു 12 സ്ലൈസ് ഒക്കെ വരെ എടുക്കാം. സ്പ്രെഡ് നന്നായിട്ട് പുരട്ടണം കേട്ടോ അതിൻ്റെ മീതെ, എന്നാലാണ് ഇതിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുരട്ടുക. ഇപ്പോൾ ദാ എല്ലാ ബ്രെഡിൻ്റെയും ഒരു സൈഡിൽ മാത്രം ഇത് മിക്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രെഡ് ഒന്നിൻ്റെ മീതെ മറ്റൊന്ന് വെക്കാൻ പാടില്ല. ഇത് ഈ ഞാൻ ഈ കാണിച്ച പോലെ തന്നെ പ്ലേറ്റിൽ ഇതേപോലെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കണം, അത്രേ വേണ്ടൂ അതിന് വേണ്ടിയിട്ട് വെക്കുക. ഒരു ഫ്രീസറിലൊക്കെ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 10-20 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വരെയൊക്കെ ഒന്ന് വെക്കാം. ആ മീതെ ഒന്ന് അതൊന്നും സെറ്റാവണം, അത്രേ വേണ്ടൂ. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാവുന്ന സമയം കൊണ്ട് ഈ ബ്രെഡിൻ്റെ സൈഡ് വെട്ടി ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ രണ്ടോ മൂന്നോ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക, മഞ്ഞ എടുക്കരുത്. മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെ നമ്മൾ വറുത്ത് കോരി എടുക്കുമ്പോൾ പതഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം മാത്രം എടുത്തിട്ട് നന്നായിട്ട് പതപ്പിക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ, അത് കാരണം ഞാൻ ഒരു മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മഞ്ഞ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു, അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ വറുത്തെടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റായിട്ട് അത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്രീസറിലാണ് വെച്ചിരുന്നത്, അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടി. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇനി ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഓരോന്നും 4 സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നീളത്തിലാണ് ഓരോന്നും 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്ന് ഓരോ പീസും എടുത്തിട്ട് അതിൻ്റെ ഫില്ലിംഗ് വെച്ച ഭാഗം അടിച്ചു വെച്ച എഗ് വൈറ്റിൽ ഒന്ന് മുക്കുക. അതിനുശേഷം മറ്റേ ഭാഗവും ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുക്കുക. എല്ലാ പീസസും ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി വറുത്ത് കോരിയെടുക്കാം. ഞാൻ വളരെ കുറച്ച് എണ്ണയാണ് ഒഴിക്കുന്നുള്ളൂ. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരേ സമയം 2-3 പീസ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ വറുത്തെടുക്കുന്നത്. കുറച്ചും കൂടി വലിയ കടായിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പീസസ് ഇട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇനിയിത് വറുത്തെടുക്കുമ്പോൾ ആ ഫില്ലിംഗ് വെച്ച ഭാഗം അടിയിൽ വരത്തക്ക വിധത്തിൽ വറുത്തെടുക്കണം. അങ്ങനെ ബാക്കിയെല്ലാം ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഒരു മറ്റേ സൈഡാവുമ്പോൾ തിരിച്ചും വറച്ചിട്ടിട്ട് അത് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ വറുത്ത് കോരിയെടുക്കുക. അങ്ങനെയെല്ലാം ഇതുപോലെ വറുത്ത് കോരിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇത് വൈറ്റ് സോസും അതുപോലെ തന്നെ ചീസും ഒക്കെ ഉള്ള കാരണം നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ കൊറിയാണ്ടർ ചട്നി, പുതിന ചട്നിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.